അത് ആ രീതിക്ക് ചെയ്യണം. അതാണ് ഞാൻ ഒരു ഹെഡ്സെറ്റ് വെച്ചത്. എന്നാൽ ചെവി എന്നുണ്ടല്ലോ തീ പാറും, ഒന്നും പറയാനല്ലോ. ഭാര്യ പറയും പോലെ അയാളുടെ കാലല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷ്മ എന്ന് പറയുന്ന മൂവിയുടെ ടീസറാണ് കാണാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഞാനാണ് ഇത് ഏറ്റവും ലാസ്റ്റ് കാണാൻ പോകുന്ന ആളെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ച് ലേറ്റായി എങ്കിൽ പോലും എനിക്ക് ഇന്നലെ ഇട്ട റീസെന്റ് ഇട്ട വീഡിയോയ്ക്കും കമന്റ് സെക്ഷനിൽ എനിക്ക് ഇതിന്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോ ചെയ്യുന്നത്. അങ്ങനെ കുഴപ്പമുണ്ടാ ഉണ്ടാ ലേറ്റ് എപ്പോഴും മമ്മൂക്ക എപ്പോഴും ലേറ്റസ്റ്റ് ആണല്ലോ. നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, ഈ സിനിമ എന്ന് പറയുമ്പോൾ ഇത് കാണാനായിട്ട് മൂന്ന് കാരണങ്ങൾ. ഒന്ന് മമ്മൂക്ക, രണ്ട് അമൽ നീരദ് ആണ് ഈ സിനിമയുടെ ഡയറക്ടർ. മൂന്ന് പറയുമ്പം ഇതിന്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും BGM സുഷിൻ ശ്യാം ആണ്. അപ്പോഴത്തേനും നമുക്ക് കാണാം. ഓക്കെ, കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ആ കേസ് ഞാൻ തീർപ്പാക്കിയതാണല്ല ഭായ്, റിവെഞ്ചിനായിട്ട് എനിക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ബോംബെന് ഒരുത്തന്റെ കയ്യിൽ 500 രൂപ കൊടുത്ത് ജയന്തി ചന്തയിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറ്റി വിട്ട പോലെ. നീ ഒന്നും കാണാത്ത, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടു. നീ ഒന്ന് വായ തുറക്കില്ലായിരുന്നു. ഭീഷ്മ പർവം ഇവിടെ ബോംബെക്കാര ജാവോ എന്ന് പറയണം. ഒരു അമൽ നീരദ് പടം. അതന്നെ കഥം. അത് ഇത് സംഭവം വെച്ചാൽ ഈ ഫിലിം എന്ന് പറയുന്നത് ഒരു മാസ് പ്ലസ് ക്ലാസ് മൂവിയാണ്. അതായത് കഥയ്ക്കും എന്ന് വെച്ചാൽ ഓവർ മാസവും അല്ല, മാസിന് മാസം കഥയ്ക്കും എല്ലാത്തിനും ഒരു എല്ലാ ആസ്പെക്റ്റും ഒരേ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഫിലിം ആയിരിക്കും ഭീഷ്മ പർവം എന്ന് പറയുന്നത്. ആ ഒരു പേര് ഭീഷ്മ പർവം എന്ന് പറയുമ്പം ആ ഒരു പേര് പോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു 1:19 ആണ് ഈ ഒരു ടീസർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാ, BGM ഒരു സെറ്റ്. അത് ആ രീതിക്ക് ചെയ്യണം. അതാണ് ഞാൻ ഒരു ഹെഡ്സെറ്റ് വെച്ചത്. എന്നാൽ ചെവി എന്നുണ്ടല്ലോ തീ പാറും, ഒന്നും പറയാനല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തമിഴില് അനിരുദ്ധിന്റെ ഒക്കെ ലെവലായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുഷിൻ ശ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ആ ലെവലിലാണ് പുള്ളി അതില് BGM ഓരോ തൊട്ടതെല്ലാം തണ്ട പൊന്നാക്കി അടിച്ച്, അത് ഒരു രക്ഷയില്ല. പിന്നെ എടുത്ത് പറയേണ്ടത് അമൽ നീരദിന്റെ ആ അതെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഞാൻ ഇനി അതിനെപ്പറ്റി ഇനി കൂടുതൽ ഡയറക്ടറിനെ പറ്റി ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നമുക്ക് അത് അമൽ നീരദ് ഏത് ആ ഒരു ആക്ടറിനെ വെച്ച് ഒരു അമൽ നീരദ് പടം ഇറങ്ങാൻ പോണെന്ന് അത് ഇത് ടൈറ്റിൽ അങ്ങനെയാണ് കാണിച്ചല്ലേ, അമൽ നീരദ് പടം. അത് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്, അത് ആ പടം അത് തന്നെ, അത് തന്നെ സംഭവം. പിന്നെ ആനന്ദ് സി ചന്ദ്രൻ ആണ് ഇതിന്റെ ക്യാമറ വർക്കും. ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ ഒരു പേര് പോലെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡിൽ ആ ഒരു ഡയലോഗും BGM ആ നടന്നു വരുന്ന ഓരോ ഷോർട്ട് ഒരു സ്ലോ ബേസിൽ അതിന്റെ ആ ഒരു ക്യാമറ ആംഗിളൊക്കെ കാണിക്കുന്ന വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ക്വാളിറ്റി അങ്ങ് അറ്റം ടോപ്പ് എന്ന് വേണോ പറയാം. ലിങ്ക് കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്ക് ചെക്ക് പണിപ്പാറ്. ഞാൻ മാത്രമേ ഇനി ഞാൻ മാത്രല്ലേ കാണാറുള്ളൂ, വേറെ എല്ലാരും കണ്ടെന്ന്. ഓക്കെ, വേറെന്താണ്, നമുക്ക് എന്തായാലും അപ്ഡേറ്റഡ് ആക്കാം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ വരുന്നവരേക്കും വാ.